സ്ത്രീകൾക്ക് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലും പകൽ വീട് ഒരുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി. വാർദ്ധക്യകാലത്ത് കുടുംബങ്ങളിൽ പോലും ഒറ്റപ്പെട്ടു കഴിയേണ്ടി വരുന്ന സാഹചര്യം സ്ത്രീകൾക്കുണ്ട്. ഇത് ഗൗരവത്തോടെ സമൂഹം കാണണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ കണ്ണൂരിൽ സിറ്റിംഗിന് ശേഷം പറഞ്ഞു. നല്ല സാമ്പത്തിക ശേഷിയോടെ കഴിയുന്ന സ്ത്രീകൾ പോലും പ്രായമായാൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. മാതാപിതാക്കളുടെ സ്വത്തും സമ്പാദ്യവുമെല്ലാം ലഭിക്കുന്ന മക്കൾ പിന്നീട് അവരെ പരിഗണിക്കുന്നില്ലെന്ന പരാതികൾ വർദ്ധിക്കുകയാണ്. ചെറുമക്കൾ പോലും ഇവർക്ക് പരിഗണന നൽകുന്നില്ല. പട്ടണങ്ങളിൽ മാത്രമല്ല ഗ്രാമപ്രദേശങ്ങളിലും ഇപ്പോൾ ഈ അവസ്ഥ ഏറി വരുന്നുണ്ട്. പകൽ സമയമെങ്കിലും മാനസിക സന്തോഷം ഇവർക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് പകൽ വീടുകൾ ഒരുക്കാൻ ആവശ്യപ്പെടുന്നത്. ഇത് ശുപാർശയായി സർക്കാരിന് സമർപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. പ്രായം ചെന്നു കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന വസ്തുക്കളൊക്കെ തന്നെ മക്കളുടെ പേരിലുമൊക്കെ എഴുതി വെച്ച് പിന്നീട് വയസ്സായി കഴിഞ്ഞാൽ അവരെ വീട്ടിൻ്റെ അകത്ത് വളരെ ദുരിതപൂർണമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യമാണ് വൃദ്ധരായിട്ടുള്ള അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പാകെ സമർപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ വൃദ്ധരായിട്ടുള്ള പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയാൻ ഇടവരുന്ന സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന വിധത്തിൽ പകൽ വീടുകൾ ഒരുക്കി കൊടുക്കാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്നുള്ളതാണ്. നഗരപ്രദേശങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുൾപ്പെടെ ഇത്തരത്തിലുള്ള അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരികയാണ്. പകൽ സമയത്തെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വൃദ്ധരായിട്ടുള്ള അമ്മമാർക്ക് ഒറ്റക്ക് കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് ഉതകുന്ന വിധത്തിലുള്ള സംവിധാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതാണ്. സമൂഹത്തിൽ ലിംഗ തുല്യത പ്രധാന വിഷയമായി വരുന്നുണ്ട്. ഈ വിഷയത്തിൽ വിപുലമായ ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യും. സംസ്ഥാന ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ സെമിനാറും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. തൊഴിലിടങ്ങളിലെ പരാതി പരിഹാര സെല്ലുകൾ സജീവമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ നടത്താൻ ജില്ലാ കളക്ടർമാർ മുൻകൈ എടുക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആവശ്യപ്പെട്ടു. വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് കലാലയ ജ്യോതി എന്ന പേരിൽ ബോധവൽക്കരണ പദ്ധതി നടപ്പാക്കും. സൈബർ വിഷയങ്ങൾ, ആരോഗ്യകരമായ ബന്ധങ്ങൾ, ലഹരി വിരുദ്ധ ബോധവൽക്കരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്യാമ്പയിൻ നടത്തുക. കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. കണ്ണൂരിലെ ജില്ലാതല അദാലത്തിൽ 12 പരാതികൾ തീർപ്പാക്കി. 5 പരാതികളിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടി. 3 പരാതികൾ ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി വിട്ടു. 67 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ, അഡ്വക്കേറ്റ് ഷിമി, അഡ്വക്കേറ്റ് ചിത്ര ശശിധരൻ, കൗൺസിലർ മാനസ പി ബാബു എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.